ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ റെസിപ്പി, അതിൻ്റെ മെയിൻ താരം കത്തിരിക്കയാണ്. കത്തിരിക്ക മറ്റേ ഉണ്ട വഴുതനങ്ങ ഉണ്ടല്ലോ, അതാണ് ബ്രിഞ്ചാള. അതിൻ്റെ ഒരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഈസി റെസിപ്പിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാൻ ഇതിനോടൊപ്പം ഞാൻ ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാൻ പറയണില്ല, ഇതിനോടൊപ്പം ഞാൻ അതിൻ്റെ അളവും ഇതും ചെയ്യണതിനനുസരിച്ചിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് കാണിച്ചിട്ട് അതിനും സമയം ഒരുപാട് വേസ്റ്റായി പോകില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ട ആദ്യം ഇതിലേക്ക് ഒരു മസാല നമ്മൾ പുരട്ടി വെക്കണം. ഇത് ആദ്യം തന്നെ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്താ വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് കുറച്ച് എണ്ണയിൽ. അങ്ങനെ ഒരു മസാലയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ, സാധാരണ നമ്മൾ കറി വയ്ക്കലുണ്ടല്ലോ, കൂട്ടാണ്ടാക്കലുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്, കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇനി റെസിപ്പിയിൽ, അപ്പോൾ ഇവിടെ ഞാനൊരു 3 കത്തിരിക്ക എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നുറുക്കിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചതാണ്. നുറുക്കിയതിന് ശേഷം അതിന് ശേഷം ഊറ്റി മാറ്റി, അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണിനെക്കാട്ടിലും കുറച്ചധികം, 1 ടീസ്പൂൺ ഇല്ലേ ഇനി, അത് അത്ര ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഒരു കൈയളവാണ് കേട്ടോ. പിന്നെ മുളക് പൊടി, മുളക് പൊടി ഇത് എരിവുള്ളതാണ്, 1 ടീസ്പൂണ്. 1 ടീസ്പൂണ് ഞാൻ കളറിനും കുറച്ച് ചന്തത്തിനും വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഇടുന്നുണ്ട്. അതും 1 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, ചെറിയ സ്പൂൺ അതിലുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും, അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പ് ഞാൻ കൈ കൊണ്ടാണ് ഇടണം കേട്ടോ. എന്തറിയോ, സ്പൂണും കൊണ്ട് ഇട്ടാൽ നമുക്ക് ചിലപ്പോൾ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കൈയളവിലാണെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട വല്ലാതെ, ഇതിൽ ഓൾറെഡി വെറ്റ്നസ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഉപ്പുള്ള വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെച്ചതല്ലേ. അപ്പോൾ ചെറിയൊരു നനവുണ്ട്, ആ നനവിൽ തന്നെ പുരട്ടി വെച്ചാൽ മതി, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്പിയെടുക്കാം. സാധാരണ ഉണ്ടാക്കണ കറി നമ്മൾ ഇതൊന്നും ചെയ്യില്ലല്ലോ, നേരിട്ടിട്ടല്ലേ ചെയ്യുക. ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കി നോക്കും, ചെറിയ ചെറിയ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ കറിക്ക് തന്നെ ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത് പുരട്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് കറിയിലേക്ക് വേണ്ട ഒരു മസാല റെഡിയാക്കണം, അത് ശരിയാക്കാം. ഇതിവിടെ ഇരുന്നോട്ടെ, ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഒരു മസാല റെഡിയാക്കണം, അത് മിക്സി വെച്ചിട്ട് അരക്കേണ്ട മസാല നോക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ വെച്ചിട്ട് എനിക്ക് നമ്മളൊരു 10-15 കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി ഒരു 10-15 ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, ഇഞ്ചി, പിന്നെ ജീരകം. വെളിച്ച ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കാം. ഇവിടെ ഞാൻ ജീരകം, ചെറിയ ജീരകം തന്നെയാണ്, പെരിഞ്ജീരകമല്ല. അതും ഒരു 1/2 ടീസ്പൂൺ നല്ല ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന്, അധികം വെള്ളമൊന്നും ചേർക്കണ്ട, അങ്ങനെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ, ഇങ്ങനെ മുഴുത്ത വലിയ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഒരേപോലെ അരിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതൊന്ന് അരയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ടില്ല, മറന്നു എന്ന് വിചാരിക്കില്ലേ, പക്ഷെ ഇതിൽ വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ, വെളുത്തുള്ളി ഇല്ലാത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് അരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് കടായി വയ്ക്കാം. അതിന് ശേഷം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, അത് ഒഴിക്കാം. അപ്പോൾ ഒരു 10-20 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. ബ്രിഞ്ചോള് ഇതുണ്ടല്ലോ, വഴുതനങ്ങ നമ്മൾ പുരട്ടി വെച്ചില്ലേ, അതൊരു 10-15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ മസാല അരച്ച് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത്, ആദ്യം ഈ എണ്ണയിൽ വറുത്ത് വരണം. ഈ ഇത്ര എണ്ണ മതി കേട്ടോ, അല്ലാതെ ഒഴിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെയാണ് പിന്നെ കറിയും ഉണ്ടാക്കണം, പിന്നെ എണ്ണയും വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കറിവേപ്പില തിരിക്കിടുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്.
ശേഷം ബ്രിഞ്ചോളം അങ്ങനെ ഇടാം. പൊട്ടിത്തെറിക്കുന്നത് നോക്കണം. നല്ലവണ്ണം നമ്മൾ നല്ല കൊലുകൊന്നിനെ വറുത്തെടുക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മൂത്ത് ഇതാവുക ഉണ്ടല്ലോ. ആ മസാലയൊക്കെ ഒന്ന് ഇതായിട്ട് ഈ മസാല ഉണ്ടല്ലോ, ഈ മസാലയൊന്നും കളയണ്ട, ഇതായിട്ട് ഇതാക്കി കൊടുക്കും. ഒന്ന് മൂത്ത് വരട്ടെ, ഒന്ന് മൂത്തെടുക്കാം, ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. മസാലയുടെ മണം വന്നിട്ടേ തുമ്മലും ചുമയൊക്കെ വരുന്നുണ്ട്. പിടിച്ച് പിടിച്ച് നിൽക്കണം. അപ്പം ഇത് എടുക്കാം കേട്ടോ, അത്ര മതി. അപ്പം ഇത് ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ടാവും. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി കറി ഉണ്ടാക്കാൻ പോകുന്നത്. സവാള ഉണ്ടല്ലോ, അത് രണ്ടെണ്ണം കൊത്തിയരിഞ്ഞതാണ് ആദ്യം ഇറങ്ങുന്നത്. രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട്. മസാലയാണല്ലോ, അപ്പം അങ്ങനെ പൊതിഞ്ഞിരിക്കണ ഒരു കൺസിസ്റ്റൻസി വേണം. അപ്പം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് വേഗം കൂട്ടി കിട്ടാൻ കുറച്ച് സാധാരണ നമ്മൾ ചെയ്യണ പോലെ കുറച്ച് ഉപ്പിടാം. വാടിയിട്ടൊരു നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആവുന്നു അതിൻ്റെ മണം പോയിട്ട്. ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചില്ലേ പച്ചമുളക്, ചെറിയ ഉള്ളി, ജീരകം, ഇഞ്ചി എല്ലാം കൂടി ആ പേസ്റ്റാണ് ഇടുന്നത് കേട്ടോ. ഇത് പച്ചമുളകൊക്കെ ഉണ്ട്. ഇനി എരിവ് വേണമെങ്കിൽ മാത്രം മുളകും കൂടി ചേർത്താൽ മതി മസാലയിൽ. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ആ എണ്ണയിലും ഉണ്ടാവുമല്ലോ മുളക്. നമ്മൾ മുളകും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടല്ലേ വഴുതനങ്ങ വറുത്ത് വെച്ചത്, അപ്പം ആ എരിവും ഉണ്ടാവും. അപ്പം ജസ്റ്റ് ഇത് വാടിയതിന് ശേഷം ഒന്ന് എരിവ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്താൽ മതി. അതൊന്ന് വളർന്നു വരണം, പച്ചമണം പോകാൻ കുറച്ച് ടൈം കൂടിയും. കുറച്ച് മാത്രം സാധനങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഇതാണ്. തേങ്ങ വേണ്ട, ഒന്നും വേണ്ട. രാവിലെ ഒക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിനൊക്കെ അല്ലേ മടി, തേങ്ങ ചിരവ് വറുക്കുക അല്ലെങ്കിൽ അരക്കുക അതൊക്കെ. ഇത് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ച് കറിവേപ്പില തേക്കിടുന്നുണ്ട്. നന്നായി മൂത്തിട്ട് ഉണ്ടോ ഒരു എണ്ണ തെളിയണ ഒരു പരുവം വന്നു. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാം. ഇത് ചപ്പാത്തിക്കും ചോറിന് സൈഡ് ഡിഷായിട്ടൊക്കെ പറ്റും കേട്ടോ. ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. തക്കാളിയുടെ പുളിപ്പും എല്ലാം ഉണ്ട്. ഞാൻ വലിയൊരു തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്.
അപ്പോൾ ഈ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് മാത്രം ഷുഗർ ഇടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് പഞ്ചസാര ഉപ്പിട്ടിടുന്നതല്ല നമ്മൾ, ഓ അത്ര ഇടുന്നുള്ളൂ വിചാരിച്ചിട്ട് അര ടീസ്പൂണൊന്നും ഇടരുത്, ഒരു കാൽ ടീസ്പൂണും കൂടി ഇല്ല. അതിൻ്റെ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മുളക്, ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് മാഷായി വരണം. കുറച്ചൊക്കെ ഈ ഇതും കൊണ്ടൊന്ന് ഉറച്ചു കൊടുത്താലും മതി. അപ്പം തന്നെ ഉപ്പിട്ടിട്ട് അരച്ച് വെച്ചപ്പോഴത്തന്നെ ഒന്ന് മാഷായി വരുന്നു. അതിന് ശേഷം ഒന്ന് മാഷായി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മാത്രം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചൂടുവെള്ളമാണ്, കുറച്ചേ ചേർക്കുള്ളൂ, അധികം ഒഴിക്കരുത്. കുറച്ച് ഈ മസാല ഒന്ന് കുതിച്ചു വരാൻ മാത്രം. ഇത് പച്ചമുളക് ചേർക്കുകൊണ്ടാണ് കേട്ടോ കളറില്ലാത്ത. പക്ഷേ കളർ വരാൻ വേണ്ടിയിട്ട് ഇനി മറ്റേ മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എരിവ് കൂടും. ഉപ്പ് നോക്കട്ടെ, ഉപ്പും മുളകൊക്കെ ഉണ്ട്. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇങ്ങനെ പൊതിഞ്ഞിരിക്കണ ഒരു പാകമാണ്. ഇതൊന്ന് തിളച്ച് വെച്ചേ. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ട് എനിക്ക് നമുക്ക് ബ്രിഞ്ചോൾ ആദ്യം നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ, അത് വറുക്കുക പറഞ്ഞാൽ നല്ലോണം ക്രിസ്പി ആക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂപ്പിക്കേ കൊണ്ടുള്ളൂ. അതിന് ശേഷം ഇതൊന്ന് ഇതിൽ കടന്നിട്ട് ഒന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഈ സമയത്തേക്ക് ഉപ്പ് ഒക്കെ പാകല്ലേ നോക്കണം. മുളക് എൻ്റെ ഞാൻ ഇട്ട പച്ചമുളക് രണ്ടെണ്ണം നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം വറുത്ത് വെച്ച ആ മുളക് പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് പച്ചമുളക് വേണച്ചാൽ ഒരെണ്ണം ആക്കിയിട്ട് കുറച്ച് ഒന്നും കൂടിയും റെഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പം മുളക് പൊടി വേണച്ചാൽ ചേർക്കാം കേട്ടോ. തുറന്ന് നോക്കാം, കണ്ടോ മസാലയൊക്കെ ഇതാക്കിയിട്ട് എണ്ണ തെളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ചായ എണ്ണ തന്നെ ഉള്ളൂ ഇതിൽ. വഴുതനങ്ങയൊക്കെ വെന്തിട്ട് ഇതായിട്ടുണ്ട്, അല്ലാതെ കുത്തി ഇളക്കിയിട്ട് ഉടയാതെ നോക്കണം. അപ്പം ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ മല്ലിയില, മല്ലിയില ഇടാം. ചപ്പാത്തിക്കും ചോറിൻ്റെ സൈഡ് ഡിഷിനും എല്ലാം ഇത് കൂട്ടിയിട്ട് ചോറും ഉണ്ണാം കേട്ടോ. ഇത് വല്ലാതെ ഗ്രേവി വേണ്ട, ഇതിങ്ങനെ പൊതിഞ്ഞിരിക്കണതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം, ഒരു സെർവിങ് ബൗളിലേക്ക് ആക്കാം. അപ്പോൾ അതാ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇനി നെക്സ്റ്റ് ഒരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.